ഇന്ന് നമ്മള് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. പല കടകളിലും നമുക്ക് എഴുതി വെച്ചിങ്ങനെ കാണാം, ഇത്ര ശതമാനം ഡിസ്കൗണ്ട്, ഇത്ര ശതമാനം ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് മേലെ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് തരും, അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാനുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഡിസ്കൗണ്ട് കണക്കാക്കണേന്ന് നമുക്ക് അറിയണം. പല എക്സാമിനും നമുക്ക് ചോദിക്കുന്നതാണ് ഈ ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ള ചോദ്യങ്ങള്. അപ്പൊ നിങ്ങള് അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മള് ഒരു ഡിസ്കൗണ്ട് കണക്കാക്കണ ഒരു സാധനമാണ് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഡിസ്കൗണ്ട് കണക്കാക്കണത് പരസ്യ വിലയിലാണ്. പരസ്യ വില ഏതാണോ അതുമേയാണ് ഡിസ്കൗണ്ട് കണക്കാക്കുക. എന്നിട്ട് വിൽക്കണ വിലയാണ് വിറ്റ വില. അപ്പൊ പരസ്യ വില എന്ന് പറയുന്നത് വിറ്റ വില പ്ലസ് ഡിസ്കൗണ്ട് ആണ്. എത്ര രൂപയ്ക്കാണോ സാധനം വിൽക്കണത് അതും ഡിസ്കൗണ്ടും കൂടി കൂട്ടിയതാണ് പരസ്യ വില എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കടക്കാരൻ 10% ഡിസ്കൗണ്ട് അനുവദിച്ച് 4950 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു. അതിന്റെ പരസ്യ വില എന്ത്? അപ്പൊ എപ്പോഴും നമ്മൾ പരസ്യ വില കണക്കാക്കുന്നത് എങ്ങനെയാണ്? വിറ്റ വില പ്ലസ് ഡിസ്കൗണ്ട് ആണ് അല്ലെ. വിറ്റ വില പ്ലസ് ഡിസ്കൗണ്ട് ആണ് പരസ്യ വില എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ നമ്മൾ പറയണത്? ഒരു എക്സ് അല്ലെ, എക്സ് ആണ് പരസ്യ വില എന്ന് വെച്ചാൽ, അതിന്ന് എക്സിന്റെ 10% കുറച്ചിട്ടാണ് നമ്മള് ഏത് കിട്ടണേ, 4950 അല്ലെ. അപ്പൊ 90/100 ഇൻറ്റു എക്സ് അല്ലെ, എക്സിന്റെ 90% ആണ് ഇത് എന്ന് പറയണത് അല്ലെ, 4950 എന്ന് പറയണത്. അപ്പൊ എക്സ് എന്താവും? 4950 ഈ 100 അങ്ങോട്ട് പോകുമ്പോ ഇൻറ്റു 100 ആവും, പിന്നെ ഡിവൈഡഡ് ബൈ 90 അല്ലെ. 9 ആവുമ്പോ 5 9s are 45, 4 ഉണ്ട് 45 ആവുമ്പോ 5 9s are 45 = 5500. അതാണ് ഏത്? പരസ്യവില. പരസ്യവിലയാണ് എക്സ് ആയിട്ട് എടുത്തത് നമ്മള്. അപ്പൊ പരസ്യവില = 5500. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1500 രൂപ വിലയുള്ള ഒരു സാരി, അതിന് 10% ഡിസ്കൗണ്ട് അനുവദിച്ചു. ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള വില എത്ര? അപ്പൊ 1500 രൂപ വിലയുള്ള സാരിയുടെ 10% ആണ് ഡിസ്കൗണ്ട്. അപ്പൊ 1500 × 10/100 അതാണ് ഡിസ്കൗണ്ട് അല്ലെ. അപ്പൊ എത്രയാണ്? 150 ആണ് ഡിസ്കൗണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള തുക എന്ന് പറയുമ്പോ എത്രയാണ്? 1500 × 150 മൈനസ് ചെയ്യണം. അപ്പൊ എത്രയാവും? 0531 1350. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലാച്ചെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് മൈനസ് ചെയ്യാന്റെ തരത്തിൽ എഴുതാം. എങ്ങനെയാണ്? ഇപ്പൊ 1500 × 10% റിഡക്ഷൻ എന്ന് പറയുമ്പോ നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? 90% നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ 1500 × 90% ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ 90% കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ കൊടുത്ത വിലയാവും. 9 5s are 45, 4 1 9s are 9 + 4 13 1350. ഇങ്ങനെ രണ്ട് തരത്തില് ചെയ്യാം. ഇത് തരത്തിലാണ് വെച്ചെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്പ് എഴുതണം. ഇതാണ് വെച്ചെങ്കിൽ കറക്റ്റ് ആയിട്ട് അതും തന്നെ എഴുതാം. കാരണം 10% ഡിസ്കൗണ്ട്. ഇപ്പൊ 20% ആണെന്ന് വിചാരിക്കാം. 20% ഡിസ്കൗണ്ട് അനുവദിച്ച് കഴിഞ്ഞിട്ടുള്ള വില എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1500 × 80% കാണണം അല്ലെ. 100 ന്ന് 20% കഴിച്ചാൽ പിന്നെ 80% ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ 80% കറക്റ്റ് ആയിട്ട് കണ്ടാ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലെത്താം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സാധനം 10% ഡിസ്കൗണ്ട് വാങ്ങിയപ്പോ 225 രൂപ ആയി എങ്കിൽ അതിന്റെ ഡിസ്കൗണ്ട് കൂടാതെയുള്ള വില എന്ത്? ഒരു സാധനത്തിന്റെ വില എക്സ് എന്ന് വിചാരിക്കാം അല്ലെ. എക്സിന്റെ 10% ഡിസ്കൗണ്ട് വാങ്ങിയപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് നമ്മൾ കൊടുത്തു? 90% അല്ലെ. 90/100 ഈക്വൽ ടു എത്രയാണ്? 225. അപ്പൊ എക്സ് എത്രയാണ്? 225 × 100 ഡിവൈഡഡ് ബൈ 90 അല്ലെ. 2 9s are 18, 45 വരുമ്പോ 5 9s are 45, 250. അതാണ് ശരിക്ക് ഡിസ്കൗണ്ട് കൂടാതെയുള്ള വില എന്ന് പറയുന്നത് 250 ആണ്. അതും 10% ആണ് നമുക്ക് റിഡക്ഷൻ തരുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് 250 90% ആണ്, അതാണ് 225. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. 5000 രൂപ വിലയുള്ള മിക്സി ഡിസ്കൗണ്ട് കഴിഞ്ഞ് 4400 രൂപയ്ക്ക് കിട്ടിയെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം. ഡിസ്കൗണ്ട് ശതമാനം എപ്പോഴും കണക്കാക്കുന്നത് ഏതുമയാണ്? പരസ്യ വിലയുമയാണ്. അതായത് 5000 രൂപ വിലയാണ് മിക്സിക്ക് ശരിക്ക് അല്ലെ. അപ്പൊ എത്ര രൂപയ്ക്ക് കിട്ടി? 5000 − 4400 ആയിട്ട് വെച്ചിങ്ങ് എന്ത് കിട്ടി നമുക്ക്? ഇതിന്റെ ഡിസ്കൗണ്ട് കിട്ടി. ഡിസ്കൗണ്ട് എത്ര എത്ര രൂപ കിട്ടി? ഡിസ്കൗണ്ട് 600 അല്ലെ. ഇനി അതിന്റെ ശതമാനമാണ് ചോദിക്കണേ. ഡിസ്കൗണ്ട് ശതമാനം, ഡിസ്കൗണ്ട് പെർസെന്റേജ് ആണ് ചോദിക്കുന്നത്. അപ്പോ ഡിസ്കൗണ്ട് രൂപ ഏതുമ്മയാണ് ഡിസ്കൗണ്ട് പെർസെന്റേജ് കാണാ? ഈ 5000 അല്ലെ. 600 ÷ 5000 × 100 ദാറ്റ്സ് ഈക്വൽ ടു 12% ആണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്. 12% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയപ്പോഴാണ് 5000 രൂപീസ് ഉള്ള സാധനം 4400 രൂപയ്ക്ക് കിട്ടിയത്. അതായത് 600 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടണ ചെങ്ങ് ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്രയാവണം? 12% ആവണം. അങ്ങനെ ഡിസ്കൗണ്ടിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേഗം ആൻസർ എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്, നമ്മുടെ ഏത് വീഡിയോസും നിങ്ങൾക്ക് കാണാതെ പോവില്ല. പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, അപ്പൊ അവർക്കും കൂടി അതിന്റെ ഗുണം കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.